കഥാകഥയിലേക്ക് കൂടെ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവും എന്താ ഞാൻ മാത്രം ഉള്ളത്, വരുൺ എവിടെ പോയി ഇന്ന് എന്ന് വിചാരിക്കണ്ടാവും. വരുണ് ജോലിയുണ്ട്. ആക്ച്വലി ഇപ്പോൾ വരുൺ കിടന്നുറങ്ങാണ്. ഇപ്പോൾ ഏകദേശം ഇവിടെ ടൈം 3 മണിയാവാറായി വൈകുന്നേരം. അപ്പം ഞാനെന്താ ഇങ്ങനൊരു വ്ലോഗിൽ വന്നേന്നല്ലേ നിങ്ങൾ ചിന്തിക്കണേ. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഓഫാണ്. പുതിയ ഫ്രണ്ട്സിൻ്റെ അടുത്ത് തന്നെയാണ് കിച്ചണറ്, ആണ് ഒരു ഫാമിലി മാത്രം മോൺട്രിയലുണ്ട്. അപ്പോൾ ഇന്ന് അതിൽ ഒരാളുടെ വീട്ടിൽ ബാർബിക്യൂ ഡിന്നർ വെച്ചേക്കുകയാണ്. വേറൊരു ദിവസത്തേക്ക് അത് പോസ്റ്റ്പോൺ ചെയ്യാൻ നോക്കിയിട്ട് ഞങ്ങൾക്ക് പറ്റണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു എന്നോട് പൊക്കോളാൻ. അപ്പോൾ എനിക്ക് വരുൺ കൊണ്ടുവന്ന് വിടാൻ നോക്കിക്കഴിഞ്ഞാൽ വരുണിൻ്റെ ഉറക്കമൊക്കെ പോവും. അപ്പോൾ അത് കാരണം എനിക്ക് ഇവിടെ നിന്ന് എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് തന്നെ ഒരു ബസ് പിടിക്കണം. അത് കഴിഞ്ഞിട്ട് വേറൊരു ബസ്സോടെ പിടിക്കണം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഫ്രണ്ട്സ് വന്നിട്ട് പിക്ക് ചെയ്യും. ഞാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ബസ്സിൽ കയറുന്നതും ഒക്കെ എങ്ങനെയെന്ന് കാണിച്ചു തരാം. തന്നെ ഉള്ള കാരണം ഒരു ചമ്മലുണ്ട്. വരുണും കൂടി ഉള്ളപ്പോഴാണെങ്കിൽ ഇത്തിരി ധൈര്യം ഉണ്ടാവും. ഇന്ന് കഴിക്കാൻ പോകുന്ന വിഭവങ്ങൾ പരിചയപ്പെടുത്തി തരാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഏതായാലും പയ്യെ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാം. ഇവിടെ എത്തി, ബസ് സ്റ്റോപ്പിലെത്തി. ഞാൻ ഹെഡ്സെറ്റ് വെച്ചു. എന്താണെന്ന് വെച്ചാൽ ഇനി നിങ്ങൾക്ക് ഒച്ച കേട്ടില്ലെങ്കിലോ എന്ന് ചോദിച്ച് ഞാൻ ഹെഡ്സെറ്റ് വെച്ചു. ദേ നിങ്ങൾ ഓർക്കണ്ടോ അന്ന് ഞാൻ വാങ്ങിച്ച പൗച്ച്? ഞാൻ വീടിൻ്റെ ചാബിയും അതേപോലെ തന്നെ ATM കാർഡും ബസ് കീയും ബസ് പാസും ഒക്കെ ഇതിലിട്ടിട്ട് കൊണ്ടു നിൽക്കുകയാണ്. നല്ല ക്യൂട്ടല്ലേ, ഒരു പൂച്ചക്കുട്ടീനെ പോലെ. അപ്പം ഞാൻ നേരത്തെ വന്ന് നിന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമ്മുടെ അവിടുത്തെ പോലത്തെ പോലെ എന്താ ബസ് നേരത്തെ പോവുക, ലേറ്റായിട്ട് വരിക, അങ്ങനൊരു സംഭവമൊന്നുമില്ല. നമുക്ക് എപ്പോഴും ഗൂഗിൾ മാപ്പ് നോക്കിയാൽ അറിയാൻ പറ്റും ബസ് എപ്പോൾ വരും, എത്ര മിനിറ്റ് ലേറ്റാണ് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഗൂഗിൾ മാപ്പ് നോക്കിയാൽ അറിയാൻ പറ്റും. ആ പറഞ്ഞ ടൈമിൽ തന്നെ വരികയും ചെയ്യും. നല്ല വെയിലുണ്ട്, എനിക്ക് തന്നെ നോക്കാൻ പറ്റില്ല ആ ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് നല്ല ഭംഗിയിട്ട്. പിന്നെന്താ, ബസ് വന്ന് കഴിയുമ്പോൾ നോക്കട്ടെ എനിക്ക് ബസ്സിൽ എങ്ങനെയാണ് കയറാൻ പറ്റണേന്ന്. ഒത്തിരി തിരക്കൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കില്ല. അധികം തിരക്കൊന്നും ഇല്ലെങ്കിൽ ഞാൻ ബസ്സിൽ കയറുന്ന വീഡിയോയും കാർഡ് വെച്ചിട്ട് ചെയ്യണതൊക്കെ എടുക്കാം. ഒറ്റക്കൈ കൊണ്ടെല്ലാം ചെയ്യേണ്ടത് കാരണം എത്രമാത്രം ക്ലിയർ ആയിട്ട് കിട്ടുമെന്നൊരു പിടിയില്ല. ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിരുന്നു. ഇപ്പോൾ വരുൺ കൂടെ ഇല്ലല്ലോ, അതാ പ്രശ്നം. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ബസ് വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ ബസ്സൊക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്കിത് ദൂരേന്ന് കാണാൻ പറ്റുമോന്നറിയില്ല. ബസ് വരണ്ട് ബസ്സിനാണ്. ഞാൻ ജോലി കഴിഞ്ഞ് വരുണില്ലാത്തപ്പോൾ വന്നത് ഈ ബസ്സിനാണ്. ഹായ്. കണ്ടല്ലോ, നമ്മളിപ്പോൾ ബസ്സിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാർഡ് വെച്ച് അവിടെ നിന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു. അത് നിങ്ങൾ ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും അവിടെ അനൗൺസ് ചെയ്യും ഏത് സ്റ്റോപ്പാണെന്ന്. നമ്മൾ ഓട്ടോമാറ്റിക്കലി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതുപോലെ ക്യാമറയുണ്ട് ബസ്സിൽ, AC ഉണ്ട്. കണ്ടോ, ബസ് സ്റ്റോപ്പ്. ഞാനിപ്പോൾ രണ്ടാമത് ബസ് കയറി ഫെയർവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞ് അവിടെ ഇറങ്ങിയേക്കാണ്. അവിടെ ഇറങ്ങിയിട്ട് ഇതേ ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഹലോ ഗായ്സ്, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇതേ ഫ്രണ്ടിന്റെ വീട്ടിലെത്തിയിരിക്കുന്നു.
ഹലോ ഗായ്സ്, ഞങ്ങള് ചിക്കൻ ഒക്കെ തീർത്തതേ ഇപ്പൊ അവസാനം ഞങ്ങൾ ഇതില് മീനിലെത്തിയിരിക്കുകയാണ്. കപ്പ ചുട്ട് നല്ല ഒന്നാം തരം ചമ്മന്തി തീർന്നു. അത് കാരണം ഞങ്ങളിപ്പോ മീനച്ചാർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അത് ചിക്കൻ കാലാണ്, ഞങ്ങളുടെ പേളിക്ക് വേണ്ടി മാറ്റി വെച്ചേക്കാണ്. അടുത്ത വീഡിയോ കാണിക്കുന്നത് ഞാനാണ്. അത് തന്നെ, പേളിനെ ഇനി കൊണ്ടുവരുമ്പോ നിങ്ങളെ കാണിച്ചു തരാം. എനിക്ക് പേടിയായിരുന്നു അവർ കൊണ്ടുവരില്ല. ഇന്നത്തെ വ്ളോഗ് എല്ലാരും കണ്ടല്ലോ. എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയണ പോലെ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ വീണ്ടും നോക്കിയിരിക്കുക. ഞാൻ അടുത്ത വീഡിയോ കണ്ടോ നിങ്ങൾ കണ്ടില്ലേ.